ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഈറ്റ് ഇറ്റ്. നമുക്കിന്ന് കരിമീൻ പൊള്ളിച്ചത് ഉണ്ടാക്കി നോക്കാം. മീഡിയം സൈസുള്ള കരിമീൻ കഴുകി വൃത്തിയാക്കി വരഞ്ഞു വെക്കുക. മാരിനേഷന് വേണ്ടി അല്പം ഉപ്പും ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അല്പം നാരങ്ങാ നീരും ചേർത്ത് നന്നായി യോജിപ്പിച്ച് ഇത് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കരിമീനിൽ നന്നായി തേച്ച് പിടിപ്പിക്കുക. ഇതൊരു അരമണിക്കൂർ നേരം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം ഒരു പാനിൽ വാഴയില വെച്ച് നമുക്കിതിനെ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 2 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിതിനെ ഒന്ന് ഇരിച്ചിട്ട് കൊടുക്കാം. മറുഭാഗവും 2 മിനിറ്റ് നേരം കുക്ക് ആയതിനു ശേഷം നമുക്കിതിനെ മാറ്റിവെക്കാം. ഒരു പാനിൽ 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയൊഴിച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വീതം പൊടിയായി അരിഞ്ഞ വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർക്കാം. ഇതിലേക്ക് 2 മീഡിയം സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് വഴന്ന് കിട്ടാനായി 1 നുള്ള് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 തക്കാളി ചെറുതാക്കി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുത്ത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, അല്പം ക്രഷ് ചെയ്ത പെപ്പർ ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കുക. പാകത്തിന് ഉപ്പും 1 തണ്ട് കറിവേപ്പിലയും 1/2 കപ്പ് തേങ്ങാപ്പാലും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതൊരു 3 മിനിറ്റ് കുക്കായാൽ ഫ്രൈ ചെയ്ത് വെച്ച മീൻ കൂടി ഇതിലേക്ക് ചേർത്ത് 1-5 മിനിറ്റ് നേരം തിരിച്ചു മറിച്ചുമിട്ട് ഈ മസാലയൊന്ന് മീനിൽ പിടിക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. വാട്ടിയെടുത്ത വാഴയിലേക്ക് നമുക്ക് ഈ മീനിനെ വെച്ച് കൊടുക്കാം. ഇനി നന്നായി നമുക്കിതിനെ ഒന്ന് പൊതിഞ്ഞു കെട്ടാം. ഒരു പാൻ ചൂടാക്കി അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്കിതിനെ നന്നായി തിരിച്ചു മറിച്ചുമിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതോടുകൂടി നമ്മുടെ കരിമീൻ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ആൻഡ് കമന്റ്.